നമസ്കാരം. കർണാടകയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. ശ്രീരാമസേന തലവൻ പ്രമോദ് മുത്തലിക്ക് 50 മഠാധിപർ എന്നിവർ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം. ശീതകാല സമ്മേളനത്തിൽ തന്നെ നിയമം പാസാക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം ഈ നീക്കത്തിനെതിരെ ബംഗളൂരു ആർച്ച് ബിഷപ്പും ക്രൈസ്തവ സംഘടനകളും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് സർവേ നടത്തുവാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചെങ്കിലും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റ് 3 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ നിയമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിന് പുറമെ ഹരിയാനയും മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുവാനായി അന്തിമ കരട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമം നടപ്പിലാക്കുവാൻ പ്രത്യേക കാലയളവ് ഒന്നും തന്നെ കർണാടക സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ബിൽ ശീതകാല നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സംസ്ഥാന നിയമവകുപ്പ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും മുസ്ലിം സമുദായങ്ങളെയും ലക്ഷ്യം വെച്ച് ചില പള്ളികളും മിഷണറിമാരും മതപരിവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് നിരവധി നിയമസഭാംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇതിനിടെയാണ് നിയമം നടപ്പിലാക്കുമെന്നുള്ള പരാമർശവുമായി മന്ത്രി രംഗത്തെത്തിയത്. ബലപ്രയോഗത്തിലൂടെയോ മറ്റുള്ളവരുടെ പ്രേരണ മൂലമോ നിർബന്ധിത മതപരിവർത്തനം സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുകയാണെന്ന് ഹൊസദുർഗയിലെ MLA ഗുലിഹട്ടി ശേഖർ ശൂന്യവേളയിൽ വിഷയമായി അവതരിപ്പിച്ചിരുന്നു. തന്റെ അമ്മ ക്രിസ്തുമതം സ്വീകരിച്ചുവെന്നും ഇപ്പോൾ സ്വധർമ്മത്തിലേക്ക് മടങ്ങിയെന്നും അദ്ദേഹം പറയുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിന് തന്റെ അമ്മ തന്നെ വലിയ ഉദാഹരണമാണെന്നും ഗുലിഹട്ടി ശേഖർ പറഞ്ഞു. ഹൊസദുർഗ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സുവിശേഷകർ വ്യാപകമായി മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഹിന്ദുമതത്തിൽ നിന്നായി ഏകദേശം 20,000 ആളുകളെയാണ് അവർ ക്രിസ്തുമതത്തിലേക്ക് ചേർത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ചില പള്ളികളും ക്രിസ്ത്യൻ മിഷണറിമാരും പാവപ്പെട്ട മനുഷ്യരെയും രോഗശാന്തി വാഗ്ദാനം ചെയ്ത രോഗികളെയുമാണ് കൂടുതലായും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിയത്. പാവപ്പെട്ടവരോട് കൂടുതലടുത്ത് അവരുടെ ചിന്തകളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് അടുപ്പിക്കുവാനായി ബ്രെയിൻ വാഷ് ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വീട്ടിലെ എല്ലാ ദേവന്മാരുടെയും ദേവികളുടെയും ചിത്രങ്ങൾ നീക്കണമെന്നും നെറ്റിയിൽ കുങ്കുമം തുടരുമെന്നുമാണ് ഇവർ നിർദ്ദേശിക്കുന്നതെന്നാണ് ശേഖർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരെങ്കിലും അത്തരം പ്രവൃത്തികളെ എതിർത്താൽ അവർക്കെതിരെ SC ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെയ്തെന്നാരോപിച്ച് വ്യാജ കേസ് ഫയൽ ചെയ്യും. അതുമല്ലെങ്കിൽ അതിന് മോശമായി ബലാത്സംഗ കുറ്റം ചുമത്തി അവരെ അകത്തിടുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കർണാടകത്തിൽ മതപരിവർത്തനങ്ങളിൽ വർധനവുണ്ടായതിൽ മുൻ സ്പീക്കർ KG ബൊപ്പയ്യ, നാഗ്താൻ MLA ദേവാനന്ദ് ചവാൻ തുടങ്ങിയവർ ആശങ്ക പ്രകടിപ്പിച്ചു. വിജയപുര ജില്ലയിൽ ഏതാണ്ട് 50,000 വരുന്ന ലെമ്പാനി സമുദായത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളെയും സുവിശേഷകർ ലക്ഷ്യം വെച്ചിരിക്കുകയാണെന്നാണ് ചവാൻ ആരോപിക്കുന്നതെന്ന് പറഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സ്പീക്കർ വിശേഷർ ഹെഗ്ഡേ കഗേരി ബസവരാജ് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുവാനും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയതുപോലെയുള്ള മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുവാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ നിയമപ്രകാരം മതവിശ്വാസികളായ ദമ്പതികളെ പരസ്പരം വിവാഹം കഴിക്കുന്നതിൽ നിന്ന് തടയണമെന്ന് നിഷ്കർഷിക്കുന്നുമുണ്ട്. അത്തരമൊരു വിവാഹങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതിനിടയിൽ ഗുജറാത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ പണം നൽകി മതപരിവർത്തനം നടത്തിയതിൽ 9 പേർക്കെതിരെ കേസെടുത്തു. വാസവ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെയാണ് മതപരിവർത്തനം നടത്തിയത്. ഇതിനായി വിദേശത്തു നിന്നും ഫണ്ട് ലഭിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഭ്രൂജ് ജില്ലയിലെ അമോഡിയിലെ കൻഗരിയ ഗ്രാമത്തിലാണ് സംഭവം. 37 കുടുംബങ്ങളിൽ നിന്നായി 100 ആളുകളെയാണ് ഇവർ മതപരിവർത്തനം നടത്തിയത്. സംഭവത്തിൽ ലണ്ടനിൽ താമസമാക്കിയ പ്രദേശവാസി ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് ഗുജറാത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ ആദിവാസി സമൂഹത്തിന് പണവും മറ്റ് വസ്തുവകകളും നൽകി പ്രേരിപ്പിച്ചാണ് ഇവർ മതപരിവർത്തനം നടത്തിയത്. ഇവർക്കിടയിൽ കുറച്ചു നാളുകളായി പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് മതപരിവർത്തനം നടത്തിയത്. ഇതിൽ ഫെഫ് ദാവാല ഹാജി അബ്ദുൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പ്രദേശവാസികളാണ്. ലണ്ടനിലുള്ള അബ്ദുള്ളയാണ് വിദേശത്തു നിന്നും പണം സമാഹരിച്ചത്. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമമാണ് മതപരിവർത്തനത്തിലൂടെ നടന്നത്. നീക്കത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. മതപരിവർത്തനം തടയുന്നതിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും സ്പർദ്ധ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചതടക്കമുള്ള വകുപ്പുകളാണ് കുറ്റാരോപിതർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. വിവാഹത്തിലൂടെയുള്ള നിർബന്ധിത മതമാറ്റം കുറ്റകരമാക്കി ഗുജറാത്ത് നിയമസഭ ഭേദഗതി ബിൽ പാസാക്കിയിട്ടുണ്ട്. വിവാഹത്തിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലുള്ള വഞ്ചനയിലൂടെയോ നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ പരമാവധി 500,000 രൂപ പിഴയും 10 വരെ തടവും ലഭിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരത് കേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.